അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഓടിച്ച് പറയട്ടെ, പെട്ടെന്ന് പറയട്ടെ. ആദ്യം നമ്മൾ പഠിച്ചത് രണ്ട് ലൈനുകൾ അല്ലെങ്കിൽ രണ്ട് വരകളാണ് ഒരു പോയിന്റിൻ്റെ അല്ലെങ്കിൽ ഒരു പൊസിഷൻ, ഒരു ബിന്ദുവിൻ്റെ പൊസിഷൻ, സ്ഥാനം പറയുന്നത്. ഈ വരയിനെ എക്സ് ആക്സിസ് എന്നും ഈ വരയിനെ വൈ ആക്സിസ് എന്നും പറയും അല്ലേ. ഇനി ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് പോയിന്റുകൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ രണ്ട് നമ്പറുകൾ ഉപയോഗിച്ചാണ്. ആദ്യത്തെ നമ്പറിനെ നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്നും രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ വൈ കോർഡിനേറ്റ് എന്നും പറയും അല്ലേ. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് സീറോ ആയിരിക്കും? വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും, അതായത് രണ്ടാമത്തെ സംഖ്യ സീറോ ആയിരിക്കും. ഇനി വൈ ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് സീറോ ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും, അതായത് ആദ്യത്തെ സംഖ്യ സീറോ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? എക്സ് ആക്സിസിന് പാരലായിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ സെയിം ആയിരിക്കും. വൈ ആക്സിസിന് പാരലായിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് തുല്യമായിരിക്കും, സെയിം ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു കാര്യം പഠിക്കാം. വളരെ എളുപ്പമുള്ള അടുത്തൊരു കാര്യം അല്ലേ. നമുക്ക് ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ പോയിന്റ് 2, 3, ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ ബിന്ദു 2, 3 ആണ്. അങ്ങനെയാണെങ്കിൽ അല്ലേ, ഈ രണ്ട് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റും 3 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റും അല്ലെങ്കിൽ വൈ സൂചക സംഖ്യയാണ്. ഈ രണ്ട് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് 2 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ആക്സിസിൽ അത് 2 യൂണിറ്റ് മാറിയാണ് കിടക്കുന്നത് അല്ലേ. എക്സ് ആക്സിസിൽ അത് 2 യൂണിറ്റ് അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ മാറിയാണ് കിടക്കുന്നത് എന്നാണ് അർത്ഥം. ഇനി വൈ കോർഡിനേറ്റ് 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വൈ ആക്സിസിൽ അത് 3 സെൻറ്റിമീറ്റർ മാറിയാണ് കിടക്കുന്നത്. ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 യൂണിറ്റ് മാറിയാണ് കിടക്കുന്നത് അല്ലേ. ഇത് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് അല്ലേ. എക്സ് ആക്സിസിൽ 2 സെൻറ്റിമീറ്റർ മാറിയുള്ള ഈ പോയിന്റിന് നമുക്ക് എന്ത് പറയാം? ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ വൈ നമുക്ക് 0 എന്ന് കൊടുക്കാം. എക്സ് എന്ത് കൊടുക്കണം? 2 മാറിക്കിടക്കുന്ന കാരണം 2 ആയിരിക്കും ഇവിടുത്തെ നമ്പർ. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് 2, 0 എന്ന് വരും. ഇനി അതുപോലെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ പറയാം? ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് ആദ്യത്തെ സംഖ്യ എന്തായാലും 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 0 അല്ലേ. ഇനി ഇത് 3 യൂണിറ്റ് മാറിക്കിടക്കുന്നതുകൊണ്ട് വൈ എത്രയായിരിക്കും? 3. ഇങ്ങനെ പേര് കൊടുക്കുന്നതാണ് അടുത്ത പഠിക്കാനുള്ളത്. എളുപ്പമല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, എളുപ്പമുള്ളൊരു ഭാഗമാണ്, എളുപ്പമുള്ളൊരു സെക്ഷനാണ്. അതേ ചോദ്യം ഇങ്ങനെയായിരിക്കും. നമുക്കിത് ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും തിരിഞ്ഞുപോയി. ഇത് എക്സ്, ഇത് വൈ. എന്നിട്ട് നമുക്കിത് ഇവിടുത്തെ ഒരു പോയിന്റ് തരും. ഈ പോയിന്റ് നമുക്ക് 5, 6 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കും ഇതിൻ്റെ നേരെ താഴെയുള്ളത് ഈ പോയിന്റ് എത്രയാണ്, ഈ പോയിന്റ് എത്രയാണ്. പിന്നെ വേണമെങ്കിൽ അതൊരു ചതുരമായിട്ട് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ പോയിന്റ് എഴുതാം. ഇനി അതിനേക്കാളൊക്കെ പുറമെ, ഈ രണ്ട് പോയിന്റുകളും കണ്ടുപിടിക്കുന്നതിന് പുറമെ, ഈ പോയിന്റ് എന്താണ്? ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടിയ പോയിന്റ്. അതിന് നമ്മൾ പറയുന്നത് ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ എന്നാണ്. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം എന്താണ്? 0, 0 അല്ലേ. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ്സ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ആദ്യം നമ്മളിത് ഇവിടുത്തെ എഴുതാൻ പോകുന്നു. ഇത് ഏത് ആക്സിസ് ആണെന്ന് നോക്കുക. ഇത് ഏത് ആക്സിസ് ആണ്? ഇത് എക്സ് ആക്സിസ് അല്ലേ. എക്സ് ആക്സിസിൽ എന്ത് 0 ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്? എക്സ് ആക്സിസിൽ വൈ 0 ആയിരിക്കും. അപ്പോൾ വൈയുടെ സ്ഥാനത്തുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. ഇനി ഇത് എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് നോക്കി അതിറക്കി താഴത്തേക്ക് എഴുതുക. എക്സ് കോർഡിനേറ്റ് ഇവിടെ 5 അല്ലേ. ആ 5 ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അതുപോലെ തന്നെ ഇപ്പുറത്തും. ദേ ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ ഏതാണ് 0 അത് ആദ്യം എഴുതിക്കോളണം. വൈ ആക്സിസിൽ എന്തായിരുന്നു 0? എക്സ് ആണ് 0. എക്സ് എഴുതി. ഇനി അടുത്ത വൈ അല്ലേ എഴുതാനുള്ളത്. 0 അല്ലാതെ കിടക്കുന്നത് എന്താണോ വൈ ആയതുകൊണ്ട് വൈ നോക്കി ഇങ്ങോട്ട് എഴുതുക. 0, 6. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ഇതാണ് അടുത്ത സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ദേ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു. ഇതിൻ്റെ ചോദ്യം വരുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ദേ നമുക്കൊരു ചതുരം പോലെ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ പോലെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതിന് എത്ര മൂലകളുണ്ട്? ഇതിനിത് 3, 4 മൂലകളുണ്ട്.
നാല് മൂലകളാണ് എ ബി സി ഡി കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അത് ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എയുടെ കണ്ടുപിടിക്കണം, സിയുടെ കണ്ടുപിടിക്കണം, ഡിയുടെ കണ്ടുപിടിക്കണം. എന്താണ്? എയുടെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, ഡിയുടെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം, സിയുടെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും കണ്ടുപിടിക്കാൻ? എളുപ്പമാണ്. അതെ, ഇത് എല്ലാവർക്കും എഴുതാം. ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടിയ പോയിന്റ് ആണ്, അത് ഒറിജിനാണ്, ആധാര ബിന്ദുവാണ്. ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ 0, 0 കഴിഞ്ഞു. ഇനി ഈ എക്സ് ആക്സിസ് നോക്കുക. എക്സ് ആക്സിസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സ് ആക്സിസിൽ എന്ത് 0 ആയിരിക്കും? വൈ 0 ആയിരിക്കും. അപ്പൊ എക്സ് ആക്സിസിൽ വൈ കൊണ്ട് 0 ഇട്ട് കൊടുക്കുക. രണ്ടാമത്തതാണ് വൈ, രണ്ടാമത്തത് 0 ഇട്ട് കൊടുക്കുക. ഇനി ഇനി എഴുതാം. 0 അല്ലാതെ എഴുതാനൊരു സാധനം ഉണ്ടാകത്തില്ലേ? അത് ആദ്യത്തതല്ലേ. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ നോക്കി അങ്ങോട്ട് എഴുതുക. അല്ലെങ്കിൽ ഇവിടെ എക്സ് ആക്സ് ആയതുകൊണ്ട് ആദ്യത്തെ നമ്പർ ഒരെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഒരെണ്ണം ഉണ്ടാകും. അത് എന്താണോ അത് ഇവിടെ നിന്ന് നോക്കി ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, 4 ഇത്ര ഉള്ളൂ. ഇനി അതുപോലെ തന്നെ സി യു എഴുതണം. എങ്ങനെയാണ്? ഇത് വൈ ആക്സിസ് ആണ്, അല്ലെങ്കിൽ വൈ അക്ഷമാണ്. വൈ അക്ഷത്തിൽ എന്താണ് 0? എക്സ് അല്ലേ 0. അപ്പോൾ എക്സ് 0 അല്ലെങ്കിൽ ആദ്യത്തെ 0. ഇനി രണ്ടാമത് ഇവിടെ വെറുതെ കിടക്കിയല്ലേ, അപ്പൊ രണ്ടാമത് ഇവിടെ നിന്ന് നോക്കി എഴുതണം. എത്രയാണ്? 8. എളുപ്പമല്ലേ. അപ്പൊ എയുടെ കോർഡിനേറ്റ്സ് എന്ത് വന്നു? 4, 0. സിയുടെ കോർഡിനേറ്റ്സ് എന്ത് വന്നു? 0, 8. ഡിയുടെ കോർഡിനേറ്റ്സ് എന്ത് വന്നു? 0, 0. എളുപ്പമല്ലേ, ഭയങ്കര എളുപ്പം. വേണമെങ്കിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു കൂടി പറയാം. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇതൊരു 8, 9, 8, 9 ഇങ്ങനെയാണെങ്കിൽ ഇത് പറയണം, ഇത് പറയണം, ഇത് പറയണം. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് 0, 0. ഇവിടുത്തെ എങ്ങനെ പറയും? ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എന്ത് 0? രണ്ടാമത്തെ സംഖ്യയായ വൈ 0. അപ്പോൾ എക്സ് ഇവിടെ ബ്ലാങ്ക് ആണ്. എക്സ് ഇത് ഇവിടെ നിന്ന് നോക്കി, അല്ലെങ്കിൽ ഇവിടെ ആദ്യത്തേതാണ് എഴുതാനുള്ളത്. ആദ്യത്തെ ഇവിടെ നോക്കി അങ്ങോട്ട് എഴുതുക, 8, 0 അല്ലേ. ഇനി രണ്ടാമത്തെ ഇവിടെയാണ് എഴുതേണ്ടത്. ഇത് വൈ ആക്സിസ് ആണ്, അപ്പോൾ എന്ത് 0? എക്സ് 0 അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ 0. അടുത്ത് എഴുതാനുള്ള രണ്ടാമത്തതാണ്, രണ്ടാമത്തെ നോക്കി ഇവിടെ എഴുതുക. ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ? ഇതുവരെ ഇത്ര എളുപ്പമുള്ള മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾ നേരത്തെയൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് പാടായിട്ടൊക്കെ തോന്നിക്കാണും, പക്ഷേ ഇത് ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ? ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ദേ ഇതിൻ്റെ സൈഡുകൾ എന്താണ്? സൈഡുകൾ ആക്സിസിൽ മുട്ടിയിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. സൈഡുകളിലെ ആക്സിസിൽ മുട്ടിയിരിക്കുക, അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത പാട്ട് പഠിക്കുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അടുത്ത പാട്ട് പഠിക്കാൻ നേരത്ത് ഞാൻ എന്തിനാണ് ഇതിപ്പോൾ പറഞ്ഞെന്ന് മനസ്സിലായിക്കോളും. ഇപ്പോൾ നമ്മൾ പഠിച്ച ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആക്സിസിൽ അല്ലെങ്കിൽ അക്ഷങ്ങളിലിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡുകൾ ആക്സിസുകൾ അല്ലെങ്കിൽ അക്ഷങ്ങളാണ് എന്ന് ഓർത്താൽ മതി. എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ മനസ്സിലായല്ലോ. ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ബാക്കി അടുത്ത പാട്ടിൽ.